മഹാനായ അബുൽ ഹസൻ അസ്സാഹിദ് ബനാനുൽ ഹമ്മാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്തെ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഇബ്നു തൂലൂൻ. അയാൾ കൊന്നതിന് കണക്കില്ല. 38,000 നിരപരാധികളെ ജയിലിലടച്ച് പട്ടിണിക്കിട്ട് കൊന്ന ആളാണ്. ഖതലഹും സബ്റൻ എന്ന് പറയും. ഖതലഹു സബ്റൻ എന്ന് പറഞ്ഞാൽ ജയിലിലടച്ച് ഭക്ഷണം കൊടുക്കാതെ കൊല്ലാന. അങ്ങനെ 38,000 ആളുകളെ കൊന്ന ആളാണ്. ഒരാളും അയാൾക്കെതിരെ ശബ്ദിക്കുമായിരുന്നില്ല. മഹാനായ അല്ലാമ അബുൽ ഹസൻ സാഹിദ് ബനാനുൽ ഹമ്മാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു തൂലൂനിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, ഇബ്നു തൂലൂൻ ഈജിപ്തുകാരന, നീ ചെയ്യുന്നത് കൃത്യമായും ക്രൂരതയാണ്. അക്രമങ്ങൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ കൂരിരുട്ടുകളായിരിക്കും. നീ കഷ്ടപ്പെടും ഇബ്നു തൂലൂൻ. നിരപരാധികളായ ആളുകളുടെ ജീവൻ എടുക്കുകയാണോ? ശബ്ദിച്ചു. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് വാളുകൊണ്ടോ ആയുധം കൊണ്ടോ ചെയ്യുന്ന ജിഹാദല്ല, അധർമ്മത്തിനെതിരെ ശബ്ദിക്കലാണെന്ന്. കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്ന് സത്യം തുറന്നു പറയലാണ് ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു തൂലൂനിന്റെ മുമ്പിൽ ചെന്ന് മഹാനായ അബുൽ ഹസനു സാഹിദ് തങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ എന്താണെന്നറിയോ? 3 ദിവസം ഒരു സിംഹത്തിനെ പട്ടിണി കിട്ടും ഭക്ഷണം കൊടുക്കാണ്ട്. 3 ദിവസം. എന്നിട്ട് ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി, ഇബ്നു തൂലൂൻ എനിക്കെതിരെ ശബ്ദിക്കാൻ ഒരാളും ധൈര്യപ്പെടാത്തിടത്ത് എന്നെ തിരുത്താൻ വന്നവനോ? കാണിച്ചു കൊടുക്കാന്നാ പറഞ്ഞത്. ആ മഹാനെ 3 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരു സിംഹത്തിന്റെ മുന്നിലേക്ക്, ഒരു റിങ്ങിൽ 3 ദിവസം കഴിഞ്ഞപ്പോ സിംഹത്തെ കൊണ്ടുവിട്ടു. അതിന് വിശക്കുന്നുണ്ട്. 3 ദിവസമായി അന്നവും വെള്ളവും കൊടുക്കാതെ അജാഅഹു സലാസത അയ്യാം, വിശന്നിരിക്കുന്ന സിംഹം. ആളുകളൊക്കെ പേടിച്ച് നെഞ്ചത്ത് കൈവെക്കാൻ. ഒരു പാവമായ മനുഷ്യനെ, ഒരു പണ്ഡിതനെ അധർമ്മത്തിനെതിരെ ശബ്ദത്തിന്റെ പേരിൽ ഒരു സിംഹം കൊണ്ട് കടിച്ചു കീറാൻ കൊടുക്കുന്ന ആ ദയനീയമായ രംഗം കാണാൻ കഴിയാതെ ജനങ്ങളെല്ലാം ശ്വാസം പിടിച്ച് നിൽക്കുകയാണ്. എന്താണാവോ സംഭവിക്കുന്നത്? മഹാനായ അല്ലാമ അബുൽ ഹസൻ സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ സിംഹം നടക്കുന്ന റിങ്ങിന്റെ ഉള്ളിൽ കാണികൾ ഗാലറിയിൽ നിൽക്കുകയാണ്. സിംഹം അങ്ങനെ അടുത്തേക്ക് വന്നു. ആൾക്കാർ ഇപ്പൊ കടിക്കും, ഇപ്പൊ കടിക്കും, തൊട്ടില്ല. അരികത്ത് വന്നിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പിന്നെ തിരിച്ചു പോകും സിംഹം. വീണ്ടും അരികത്ത് വരും. ആളുകൾ പറഞ്ഞു ഇപ്പൊ കടിക്കും, ഒന്നും തൊടുക പോലും ചെയ്തില്ല. അരികത്തേക്ക് വരും, തിരിച്ചു പോകും. പിന്നെ ഒരു മൂലയിൽ പോയി സിംഹം കിടന്നു. ഞാൻ ഇയാളെ തൊടില്ല എന്ന് പറഞ്ഞപ്പോ അത് കണ്ടപ്പോൾ ആർത്തു വിളിച്ചു ജനങ്ങൾ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സർവശക്തനായ റബ്ബേ, നീ എത്ര വലിയവനാണ്, നീ എത്ര വലിയവനാണ്. സിംഹം വന്ന് മണക്കുന്നുണ്ട് മഹാനവറുകളെ, തൊട്ടില്ല. ഇബ്നു തൂലൂൻ പോലും അത്ഭുതപ്പെട്ടു പോയി. അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാം, കാരണം ഈ ഒരു മഹാത്ഭുതം കണ്ടതിന് ശേഷം. പക്ഷെ ചോദ്യം ചോദിച്ചോട്ടെ, ആ സിംഹം നിങ്ങളുടെ അരികത്ത് വന്ന് ഇങ്ങനെ മണം പിടിച്ചപ്പോ നിങ്ങൾ എന്താണ് ആലോചിച്ചു കൊണ്ടിരുന്നത്? അദ്ദേഹം പറഞ്ഞു, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുടെ വായയിലെ ഉമിനീരിന്റെയും വളർത്താത്ത പിടിമൃഗങ്ങൾ, സിംഹം പോലെ, നരി പോലെ, അതിന്റെ വായയിലെ ഉമിനീരിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അത് നജസാണോ അല്ലയോ? ഈ സിംഹമെങ്ങാനും എന്നെ നാവുകൊണ്ട് നക്കിത്തുടക്കുകയാണെങ്കിൽ എനിക്ക് ഒതു കൊടുക്കണമെങ്കിൽ ഇത് കഴുകിക്കളയേണ്ടതുണ്ടോ ഇല്ലയോ? ഫുഖഹാക്കന്മാർ എന്താണ് ലുആബുൽ അസദിനെ കുറിച്ച് പറഞ്ഞത് എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു പേടിയും പിടിച്ചിട്ടില്ല. ഇത് ചരിത്രത്തിൽ ഈജിപ്തിൽ നടന്ന സംഭവമാണ്. മഹാനായ അല്ലാമ അബുൽ ഹസൻ അസ്സാഹിദ് ബനാനുൽ ഹമ്മാൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇബ്നു തൂലൂനിന്റെ കൊട്ടാരമുറ്റത്ത് എന്തേ കാരണം? നന്മ ചെയ്തവർക്ക് അല്ലാഹു നന്മ കൊടുക്കുക. سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.